നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് ശൃംഖലയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി കണ്ണൂർ ഇരിക്കൂറിലെ കുഞ്ഞാമിന കൊലക്കേസ് അന്വേഷണം ഊർജിതപ്പെടുത്താൻ പുതിയ അന്വേഷണ സംഘം തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുപ്പതിനാണ് ഇരിക്കൂർ സിദ്ദിഖ് നഗറിൽ അറുപതുകാരിയായ കുഞ്ഞാമിന ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് പ്രതികളുടെ ചിത്രം കിട്ടിയിരുന്നു എങ്കിലും ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കൊലക്കേസ് പ്രതികൾ രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി പോലീസിന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ദേശീയ തലത്തിലുള്ള അന്വേഷണത്തിന് പോലീസ് സംഘം തയ്യാറായത് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കിംഗ് ആൻഡ് സിസ്റ്റം എന്ന പേരിലുള്ള സംവിധാനം നേരത്തെ ഉണ്ടെങ്കിലും അടുത്ത കാലത്ത് വിവരശേഖരണം വിപ്ലവകരമാക്കുന്ന മാറ്റം ഇതിൽ വന്നു രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്ന ഇതിൽ അന്വേഷണത്തിന് സഹായിക്കുന്ന നവീന ആപ്പുകളും കൂട്ടിച്ചേർക്കപ്പെട്ടു ഒരേ രീതിയിലുള്ള കുറ്റകൃത്യത്തിന് രാജ്യത്ത് എവിടെ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്താൽ ഇതിലൂടെ തിരിച്ചറിയാം പ്രതികളെ മുമ്പ് കണ്ടിട്ടുള്ളവരും കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുമായ ഇരുന്നൂറ്റി പേരുടെ വാട്സപ്പ് കൂട്ടായ്മയും പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട് റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി വി മനോജ് കുമാറിൻ്റെ ചുമതലയിലുള്ള പുതിയ സംഘം ജൂണിലാണ് അന്വേഷണം ഏറ്റെടുത്തത് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള അമ്മയും മകളും മകനും എന്ന് തോന്നിക്കുന്ന രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അടങ്ങുന്ന സംഘം പണവും സ്വർണവും മോഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് കുഞ്ഞാമിയെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം വിവിധ സംസ്ഥാനങ്ങളിലായി ഇവർ വഞ്ചിച്ച നൂറ്റി അഞ്ചു പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കൊലക്കുശേഷം ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച പ്രതികളെ കണ്ട ശിവമോഗയിലെ ജബീബുള്ളയുടെ മൊഴിയും ഇതിൽപ്പെടുന്നു മൂന്ന് പ്രതികളുടെയും ചിത്രം പോലീസിന്റെ പക്കലുണ്ട് വെച്ച് പലതവണ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും തുമ്പ കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുപ്പതിന് രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിലാണ് കുഞ്ഞാമിന കൊല്ലപ്പെട്ടത് കസേരയിൽ ഇരുത്തി മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ദേഹമാകെ വരിഞ്ഞു ചുറ്റി വായിൽ തുണി തിരകി സ്ക്രൂഡ്രൈവർ കൊണ്ട് നെഞ്ചത്തും വയറിലുമായി പത്തൊൻപത് തവണ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് സിദ്ദിഖ് നഗർ ഇരിക്കൂർ റോഡിന്റെ വളതു മകൻ ഹസന്റെ ഇരുനില കോട്ടേഴ്സിലെ താഴത്തെ നിലയിലെ ഒന്നിലായിരുന്നു കുഞ്ഞാമിന വലിയ തോതിൽ നടത്തിയിരുന്ന തുണി ബിസിനസ് പരാജയപ്പെട്ടുവെന്നും ഭർത്താവ് ഗൾഫിലാണെന്നും പറഞ്ഞ് മൂന്ന് മാസം മുമ്പാണ് പ്രതികൾ ഇവിടെ ആദ്യമെത്തിയത് മനസ്സലിഞ്ഞ് നാട്ടുകാർ ചേർന്ന് അയ്യായിരം രൂപ പിരിവെടുത്തു കൊടുത്തു നന്ദി പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്ത് ഇവർ ദൂരെ ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞ് മടങ്ങി സഹായിച്ചവരുടെ ഫോണിൽ ഇടയ്ക്കിടെ ബന്ധപ്പെട്ടിരുന്ന ഇവർ രണ്ട് മാസം കഴിഞ്ഞ് മടങ്ങി വന്നു ബിസിനസ് പച്ചപിടിച്ചെന്നും പിരിച്ചു നൽകിയ അയ്യായിരം രൂപ തിരികെ തരാൻ വന്നുവെന്നുമാണ് അവർ പറഞ്ഞത് അത് നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നി ആരും പണം തിരികെ വാങ്ങിയില്ലെങ്കിലും നാടിൻ്റെ വിശ്വാസം ഇവർ നേടി ഇവിടുന്ന് ബിസിനസ് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഹസ്സിന്റെ ക്വാർട്ടേഴ്സിൽ താമസം ഏർപ്പാടാക്കി ക്രമേണ കുഞ്ഞാമനയും പരിസരവാസികളുമായി ഇവർ ആത്മബന്ധമുണ്ടാക്കി അമ്മാവന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനമെന്ന് പറഞ്ഞ് കുറെ പേർക്ക് സൗജന്യമായി തുണി കൊടുത്തു അമ്മാവന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കുറെ പേരിൽ നിന്ന് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പുകൾ വാങ്ങി വിദേശത്ത് പോകാനുള്ള രേഖകൾ ശരിയാക്കാൻ കുഞ്ഞാമണ്യുടെ മക്കൾ മട്ടന്നൂരിൽ പോയ ദിവസമാണ് കൊല നടത്തിയത് മക്കൾ പോകുമെന്ന തലയെന്നെ ഇവർ മനസ്സിലാക്കിയിരുന്നു കുറ്റം ചെയ്ത് മുങ്ങാനുള്ള മുന്നൊരുക്കമായി തങ്ങളുടെ വില ഫോൺ ഇരിട്ടിയിൽ ഒരു കടയിൽ വിറ്റു നേരത്തെയുള്ള ചെറിയ ഫോൺ മാത്രം കൈവശം വെച്ചു കൊല്ലം നടന്ന ദിവസം രാവിലെ ഇവർക്ക് കുഞ്ഞാമിനെയാണ് ചോറ് കൊടുത്തത് മക്കൾ പോയി ഒറ്റക്കായ കുഞ്ഞാമിനയെ ബന്ധിപ്പിച്ച് കസേരയിൽ ഇരുത്തി ദേഹത്തുണ്ടായിരുന്ന മാലയും മോതിരവും ഊരിയെടുത്ത ശേഷം വീട്ടിൽ സ്വർണവും പണവും ഇരിക്കുന്ന സ്ഥലം പറയാൻ ആവശ്യപ്പെട്ടാണ് സ്ക്രൂഡ്രൈവറെ കൊണ്ട് പലതവണ കുത്തിയതെന്ന് പോലീസ് പറയുന്നു കുഞ്ഞാമിനെ ധരിച്ചിരുന്ന കമ്മൽ റോൾഡ് ഗോൾഡെന്ന് തിരിച്ചറിഞ്ഞ് അത് നിലത്തിറഞ്ഞ നിലയിലായിരുന്നു ഒരു വളയും പക്ഷേ ഇത് സ്വർണമായിരുന്നു കൊലയ്ക്കുശേഷം വീട് പൂട്ടി പത്തരയോടെ ഓട്ടോറിക്ഷയിൽ മട്ടന്നൂർ എത്തിയ പ്രതികൾ മറ്റൊരു ഓട്ടോയിൽ തലശ്ശേരിയിലെത്തി അവിടുന്ന് തീവണ്ടിയിൽ മംഗളൂരുവിലേക്ക് പോയി അവിടുന്ന് സൂറത്തിലേക്ക് കടന്നത് ഈ യാത്രക്കിടയിലാണ് മുൻപരിചയക്കാരനായ ജെ ബി ബുള്ള സൂറത്തിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് തുണിയെടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു വിളിച്ചത് നേരത്തെ പറഞ്ഞതല്ലേ സൂറത്തിലേക്ക് വരാനെന്ന് പറഞ്ഞ പ്രതികൾ ഇയാളെ വീണ്ടും സൂറത്തിലേക്ക് ക്ഷണിച്ചു ഇതനുസരിച്ച് എത്തിയ ജബീബുള്ളയുടെ പക്കലുണ്ടായിരുന്ന പണം വാങ്ങിയെടുത്തു തുണിയുമായി വരാമെന്ന് പറഞ്ഞ് നഗരത്തിലെ തിരക്കേറിയ മാർക്കറ്റിനടുത്ത് നിർത്തിയ ശേഷം ഉള്ളിലേക്ക് കയറി മുങ്ങുകയായിരുന്നു പിന്നീട് ഇവരെ കണ്ട ആരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല